ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മുസ്തുസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആർട്ട് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂസ് പേപ്പറും ബോട്ടിലും കൊണ്ടൊരു ഫ്ലവർ പോട്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ന്യൂസ് പേപ്പർ എടുക്കുക. അതിനെ നിവർത്തി സ്ക്രീനിൽ കാണുന്നത് പോലെ മടക്കുക. വീണ്ടും അതിനെ മടക്കുക. എന്നിട്ട് നമുക്കിത് കീറിയെടുക്കാം. ഇതിനെ വീണ്ടും മൂന്നായി മറക്കുക. ഇതിനെ വീണ്ടും കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ രണ്ട് പേപ്പറാണ് കീറിയെടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ മുഴുവനും കീറിയെടുത്തിട്ടുണ്ട്. കീറി വെച്ചതിൽ നിന്ന് മൂന്നെണ്ണം എടുത്ത് ഇതുപോലെ വെച്ച് ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് ഇതിനെ ക്ലിപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി കൊടുത്തതിന് ഒന്നിനെയും ഇതിനെ നമുക്കൊന്ന് നെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അറ്റം തീരാറായി. അപ്പോൾ വേറൊരു മൂന്ന് മുറിച്ച് വെച്ച പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിനെ ഓരോന്നിനും ഒട്ടിച്ചു കൊടുക്കാം.
ശേഷം നന്നായി നേരത്തെ ചെയ്ത പോലെ പ്രസ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നേരത്തെ നിർത്തി വെച്ച അവിടെ നിന്ന് തന്നെ ഇതുപോലെ നമുക്ക് മുറിച്ച് വെച്ച ഫുൾ പേപ്പർ കഷ്ണങ്ങളും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്യിച്ച അതിലേക്ക് ചോദിച്ചിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനൊരു ബോട്ടിൽ എടുക്കുക. നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ മരുന്നിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, പ്ലാസ്റ്റിക് ആണ്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ എടുക്കുക. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്ലൂവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെള്ളം ഉപയോഗിച്ചത് ഗ്ലൂ സേവ് ആക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മളുടെ ഗ്ലൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഉപ്പിലേക്ക് ഇനി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഓരോ പേപ്പറും ഉപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുപ്പി മുഴുവനും ഇരട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് ഉണങ്ങിയെടുക്കാം. ഇപ്പോൾ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നെയ്തെടുത്ത പേപ്പറിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഊരി അതിൻ്റെ അറ്റം കുറച്ച് കട്ട് ചെയ്തെടുക്കാം.
കഴിഞ്ഞിട്ട് ഇത് കുപ്പിയുടെ താഴ്ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫസ്റ്റത്തെ ലെയറിൽ ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. പിന്നെ രണ്ട് മൂന്ന് ലെയർ കഴിഞ്ഞ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാത്തിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടില്ല. എന്നിട്ട് ഇത് ഒട്ടിച്ച് കൊടുത്ത് ഇതിനെ ചുറ്റിയെടുക്കാം. ഞാൻ സെക്കൻഡ് ലെയറിൽ ആദ്യത്തിൽ കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഗ്യാപ്പ് വരാതെ ഇതിനെ ചുറ്റിയെടുക്കാം. ഭാഗത്ത് എത്താറാകുമ്പോൾ ഇത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ചുറ്റിയെടുക്കാം. മുകൾ ഭാഗത്ത് എത്തുമ്പോൾ ഫുള്ളും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് വിട്ടത് ഫുള്ളും തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഇതിലേക്ക് നെയ്ത് കൊടുത്ത് ഇതിലേക്ക് നമുക്ക് നെയ്ത് കൊടുത്ത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് കുറച്ചും കൂടി നമുക്ക് കൂട്ടി നെയ്ത് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ അറ്റത്തേക്ക് ഒരു പേപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എനിക്ക് കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ഇതെടുക്കുന്നുള്ളൂ.
വൃത്തിയും നിർത്തി വെച്ചത് തന്നെ നമുക്ക് ഗ്ലൂ ചെയ്ത് നന്നായി ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് കോട്ടിങ്ങായി സ്പ്രേ പെയിൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ വശത്തും സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഉണങ്ങാനെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. സെക്കൻഡ് കോട്ടിങ്ങിനായി ഫാബ്രിക് കളർ യൂസ് ചെയ്യാം. ഇതിൻ്റെ സെക്കൻഡ് കോട്ടിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതുണങ്ങാൻ വെക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇത് വളരെ ഭംഗിയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.